ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കേപ്ചെയിനെ പറ്റിയ ഒരു അപ്ഡേഷനാണ് ഗൈസ്. ഗൈസ്, ഇതിൽ രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ നമുക്ക് കിട്ടിയ ഫ്രീ ആയി കിട്ടിയ എയർ ഡ്രോപ്പ് ടോക്കൺ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവരുടെ പ്രൈവറ്റ് സെയിലിൽ നിന്ന് $10 വിലയുള്ള ടോക്കൺ $10 എന്ന് നമ്മൾ ഇവിടെ മേടിക്കണം. ഓക്കെ, ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇതിൻ്റെ വില എത്ര എന്ന് കാണാൻ കഴിയും. ഇവരുടെ പ്രൈവറ്റ് സെയിലെ വില എത്ര എന്ന് റേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൈസ്, 0.0004. ഗൈസ്, ഇവിടെ ലിസ്റ്റിംഗ് പ്രൈസ് വരുന്നത് $1. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ അതേപോലെ തന്നെ ഡസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും പബ്ലിക് എക്സ്ചേഞ്ച് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. DEX ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ഇൻ കോയമാർക്കറ്റ് ക്യാപിറ്റലൈസ്, നല്ലൊരു ടോക്കൺ. ഇത് സ്കാമോ ഒന്നുമല്ല ഗൈസ്, കാരണം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ഉടൻ മിക്കൊരു സ്കാമാണെന്ന് പറയും. ചിലത് സ്കാമാണ് ഗൈസ്, എല്ലാം സ്കാമാണെന്ന് ഞാൻ പറയില്ല, ചിലത് സ്കാമായിരിക്കും, ചില ഇതേപോലെ റിയലും ഉണ്ടാകും ഗൈസ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് നിൽക്കാൻ പറഞ്ഞുതരാം. അതിനായി നിങ്ങൾ മുകളിൽ കാണുന്ന ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും, 3 lines, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഡെപ്പോസിറ്റ് ഫണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിക്കോട്ടെ. അതിനുശേഷം സെലക്ട് കറൻസി ആയിരിക്കും വരിക ഗൈസ്, അവിടെ നിങ്ങളെ ട്രോൺ എന്നുള്ളതാക്കി കൊടുക്കണം. USDT TR20 എന്ന് ട്രോൺ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ 15 USDTക്കാണ് മേടിക്കുന്നത്, അതാണ് ഞാൻ ഇവിടെ എമൗണ്ട് 15 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മിനിമം 10 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര USDTക്കാണ് മേടിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ 12 USDTക്കാണ് മേടിക്കുന്നതെങ്കിൽ ഇവിടെ കറക്റ്റ് 12 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 10 ആണെങ്കിൽ 10 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 15 ആണെങ്കിൽ 15, അല്ലെങ്കിൽ നിങ്ങൾ 20 USDTക്കാണ് മേടിക്കുന്നതെങ്കിൽ 20 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ കാണുന്ന ജനറേറ്റ് അഡ്രസ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജനറേറ്റ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ആവും ഗൈസ്. അതിനുശേഷം താഴേക്ക് ജസ്റ്റ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് സെൻഡ് ചെയ്ത TRX 194.3 TRX വേണം ഞാൻ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അതേപോലെ താഴേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇവരുടെ അഡ്രസ്സ് തന്നിട്ടുണ്ടാവും, ഡെപ്പോസിറ്റ് അഡ്രസ്സ്. അത് കോപ്പി ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കോപ്പി ചെയ്യുകയാണ് അഡ്രസ്സ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് 194 TRX സെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ TRX ഉള്ളത് ബിനാൻസിൽ, അതുകൊണ്ട് ഞാൻ ബിനാൻസ് ഓപ്പൺ ചെയ്യുകയാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വാറ്റിൽ എവിടെയാണ് TRX ഉള്ളത് അവിടെ നിന്ന് എടുത്താൽ മതി. ഗൈസ്, എൻ്റെ ബിനാൻസിലാണ് എൻ്റെ TRX ഉള്ളത്, അതുകൊണ്ടാണ് ബിനാൻസിൽ സെൻഡ് ചെയ്യുന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും എൻ്റെ കയ്യിൽ ഏകദേശം 207 TRX ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിന് വിഡ്രോ ചെയ്യാൻ പോവാണ്. അത് ഞാൻ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സെൻഡ് വയർ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. അതിനുശേഷം ഇപ്പോൾ കോപ്പി ചെയ്ത അഡ്രസ്സ് ഞാൻ ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കായി വന്നോളും. ഇനി ഇവിടെ എമൗണ്ട് ആണ് ഗൈസ്, ഞാൻ 195.3 കൊടുക്കുകയാണ് ഗൈസ്. കാരണം ഒരു TRX ഫീസ് ആയിട്ട് പിടിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റ് Kapechain-ൽ 194.3 വരത്തുള്ളൂ. നിങ്ങൾ റീചെക്ക് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് ശരിയാണോ അല്ലയോ എന്ന്. ഗൈസ്, അഡ്രസ്സ് ശരിയാണ്. അതിനുശേഷം ഞാൻ വിഡ്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്നിട്ട് കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, സെക്യൂരിറ്റി വെരിഫിക്കേഷൻ ആണ്, അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഡ്രോൾ പ്രോസസ്സിംഗ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിഡ്രോൾ സക്സസ് ആയിട്ട് നിൽക്കുക ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ എൻ്റെ വിഡ്രോവൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് Kapechain-ൽ പോവുകയാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ നോക്കി കാണാൻ കഴിയും TRX ഡെപ്പോസിറ്റ് ആയത് 15 USDT അപ്രൂവ്ഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൈസ്, ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും മുകളിൽ കാണുന്ന 3 lines ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചെയ്ത് ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ തിരിച്ചു പോവാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ നോക്കിയാൽ അതിൻ്റെ വാലറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. $14.99 എൻ്റെ വാലറ്റ് ബാലൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗൈസ്, ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൻ പ്രൈവറ്റ് സെല്ലിലൂടെ മേടിക്കണം. അതിന് നിങ്ങൾ ഇവിടെ കാണുന്ന ബൈ Kapechain-ൽ 0.0004 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇപ്പോൾ എൻ്റെ വാലറ്റ് നിങ്ങളുടെ ഫണ്ട് ആയിരിക്കും മുകളിൽ കാണുക അവൈലബിൾ എത്രയാണോ ഉള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് ഫുള്ളും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഫുള്ള് നിങ്ങളും ജസ്റ്റ് ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് ബൈ ചെയ്യുന്നത് അത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ $14.99 മേടിക്കുമ്പോഴേക്കും എനിക്ക് ഏകദേശം 37475 Kapechain-ൽ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്.
ഓക്കെ, ടോക്കൺ പർച്ചേസ് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഞാൻ തിരിച്ച് ഡാഷ് ബോർഡിൽ പോവാണ്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും ഐ സി ഒ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 37,475 ടോക്കൺ ഉള്ളത്. ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ എയർ ഡ്രോപ്പ് ടോക്കൺസ് അതേപോലെ ഈ ടോക്കൺ നമുക്ക് ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ കഴിയും. ഗൈസ് ഇനി ടൈം എന്ന് പറയുന്നത് വേറെ 4 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ പറ്റുന്ന അത്രയും ഇതിൽ രജിസ്റ്റർ ചെയ്തവരൊക്കെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ടോക്കൺസ് ബൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ എയർ ഡ്രോപ്പ് കിട്ടിയ ടോക്കൺസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. താങ്ക് യു.